വലിയ ആഗ്രഹമായിരുന്നോ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്? ഒരു കുഞ്ഞായിരുന്നപ്പോ, ഐ മീൻ ഒരു കുട്ടിയായിരുന്നപ്പോ തൊട്ടേ നോർമലി നമ്മൾ ഈ വലിയ സ്റ്റാർസിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു തിയേറ്ററിലൊക്കെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു സ്വന്തമായിട്ട് മൂവി ചെയ്യണമെന്നുണ്ടായിരുന്നു. ദൈവം സഹായിച്ച് സത്യം പറഞ്ഞ ഇപ്പൊ അതെല്ലാം നടക്കാൻ പോകുന്നു എന്ന് ആലോചിക്കുമ്പം സ്വന്തമായിട്ട് ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ട്. ഒരാൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ലോകം മൊത്തം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയത്തില്ല. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ സിൻസിയർ ആയിട്ടാണ് അത് കാണുന്നതെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടണം, അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം, നമ്മൾ നമ്മളെ അടുത്ത് സിൻസിയർ ആവണം. എങ്കിൽ നമ്മളെ ഏത് ആഗ്രഹം നമുക്ക് സാധിക്കാൻ പറ്റും. நேற்று நடந்த காயத்தில் நீ நியாயத்தை விடலாமா? நியாயம் காயம் அவனே அறிவான், அவனிடம் அதை நீ விட்டு செல். വീണ്ടും കോഴിക്കോട്. സോ ഇന്ന് ബഹളം ഒന്നും വെക്കുന്നില്ല കേട്ടോ, അല്ലാന്നില്ല. പറയണോ ചില സ്റ്റൈൽ പറയണോ? ലൈഫിൽ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഒരു പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. കുട്ടിക്കാലം മുതലേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, വലിയൊരു ആഗ്രഹമുണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത്. മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ബാനറായി ഗോകുലം പിക്ചേഴ്സിന്റെ ബാനറിൽ അടുത്ത ഒരു മൂവി ചെയ്യാൻ പറ്റിയത് തന്നെ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അത് മാത്രമല്ല, ഞാൻ ഇവിടെ ജി ജി ഹോസ്പിറ്റലാണ് ജനിച്ചത്. സോ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് കഴിഞ്ഞൊരു 7 വർഷം ഡോക്ടറേറ്റ് വർക്കുന്നത്. ഹോസ്പിറ്റൽ. സോ അപ്പം സിറിന്റെ കൂടെ ഈ ഒരു സ്റ്റേജിലൂടെ നിൽക്കാൻ പറ്റിയത് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഭാഗ്യം ചെയ്തു, ബ്ലെസ്ഡ് ആണ്, എന്റെ പ്രിവിലേജ് ആണ് സിറിന്റെ കൂടെ ഈ ഒരു സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയത്. അത് മാത്രമല്ല, ഈ ഒരു നിമിഷം ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാത്തിന്റെയും റിസൾട്ടായിട്ടാണ് ഈ ഒരു നിമിഷം എന്താ പറയുക ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നത്. നമുക്ക് എല്ലാവർക്കും പാഷൻ ഉണ്ടായി. സോ അപ്പൊ നമ്മുടെ പാഷൻ വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, സോ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുക, അതിന് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിക്കാൻ പറ്റും. എന്താ പറയാ, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോയിന് ശേഷം പുറത്തിറങ്ങിയതിനു ശേഷം ഞാൻ കാണുന്ന ലോകം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിൽ ഡിഫറെന്റ് ആണ്. കൊച്ചുകുട്ടികളെ മുതൽ പ്രായവരും അമ്മമാരും എല്ലാവരും ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് എന്നെ പോലെ ഒരു സാധാരണക്കാരന് വലിയൊരു കാര്യമാണ്. ഞാനൊരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല, പക്ഷേ ഇനി അഭിനയിക്കും. ഓക്കെ, അപ്പം സിവാളിന്റെ ബാനറിൽ സിവാളിന്റെ പിക്ചറിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നു എന്നാണെങ്കിൽ എന്താ പറയുക, ഇതിപ്പരം എനിക്ക് വേറൊരു സന്തോഷപരമായിട്ടുള്ള കാര്യമില്ല. ഒരുപാട് പേരുടെ സ്നേഹവും പ്രാർത്ഥന അനുഗ്രഹം കാരണം മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം നിങ്ങൾ ആരും ഇല്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ നിങ്ങളുടെ ഒരുവൻ തന്നെയാണ് ഞാൻ. ഇന്ന് പോലും ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടിയല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന. ആൻഡ് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഒരു മൂവിയിൽ അഭിനയിക്കാൻ ഉള്ളത്. സോ എന്തായാലും ഞാൻ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരാളൊന്നുമില്ല, ഒരു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു പച്ച മനുഷ്യനാണ്. അപ്പൊ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്റെ ലിമിറ്റേഷൻസിൽ ഞാൻ എന്റെ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. ആക്ടിംഗ് എന്ന് പറയുന്ന പുതിയൊരു കാര്യമാണ്, തെറ്റുപറ്റുകൾ പറ്റാം, പക്ഷെ അതെല്ലാം ഞാൻ തിരുത്ത് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളെല്ലാവരും സ്നേഹം അനുഗ്രഹം പ്രാർത്ഥന സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു. എന്റെ മെഡിക്കൽ കോളേജില് സർവീസ് ചെയ്തിട്ടുള്ള എന്റെ ഹോസ്പിറ്റലിൽ ജി ജി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുള്ള ആദ്യമാണ് ബിഗ് ബോസ് എന്ന പരിപാടിയൊക്കെ പോയത്. ബിഗ് ബോസ് എന്ന് തിരിച്ചു വന്നപ്പോ ഈ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു നല്ല കലാകാരനായി തീർച്ചയായും ഞാൻ വളരെ അതാണ് ഇദ്ദേഹത്തിന് വലിയൊരു ഒരു ഭാവി ഉണ്ടെന്നുള്ള വിശ്വാസം.
അദ്ദേഹത്തിന് ആദ്യം കഥാനായകനാക്കി മാറ്റാനുള്ള തോൽക്കാൻ എനിക്ക് മനസ്സിലാക്കി.